നമ്മുടെ പരമ്പരാഗത ജ്യോതിഷരംഗത്തെ മുതിർന്ന ജ്യോത്സ്യന്മാരുടെ ജീവിതം അടുത്തറിയാനുള്ള അന്വേഷണ യാത്ര തുടരുകയാണ്. പ്രവചന ജ്യോതിഷമെന്നും വിശ്വാസശാസ്ത്രമെന്നുമൊക്കെ വിളിക്കപ്പെടുന്ന ജ്യോതിഷശാസ്ത്രത്തെ പരമ്പരാഗതമായൊരു തൊഴിലായി സ്വീകരിച്ചു വന്നിരുന്ന ജനവിഭാഗത്തിലെ മുതിർന്നവരെയാണ് നമ്മൾ കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ചന്ദേരയിലെ മാണിയാട്ട് എന്ന ദേശത്താണ്. ഗ്രന്ഥകാരനും ജ്യോതിഷ പണ്ഡിതനുമായ ചന്ദേര കെ പുരുഷോത്തമൻ ജ്യോത്സ്യരുടെ അടുത്താണ്. ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതവും ജ്യോതിഷാനുഭവങ്ങളും അടുത്തറിയാൻ ശ്രമിക്കാം. അച്ഛൻ നേകണശനായിരുന്നു. അച്ഛൻ്റെ അച്ഛനും നേകണശനായിരുന്നു. അച്ഛൻ്റെ അച്ഛൻ നല്ല മന്ത്രവാദിയും മാന്ത്രിക പാരമ്പര്യമുള്ള ഒരു അച്ഛനായിരുന്നു അച്ഛൻ്റെ അച്ഛൻ. അപ്പോൾ ഈ കേട് നേക്കണശൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്ഷേത്രമായിട്ട് ബന്ധപ്പെടുന്ന ഒരാചാരപ്പേരാണ് നേക്കണശൻ എന്നുള്ളത്. അതായത് ഇതിനൊരു ക്ഷേത്രപാലക ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ ആധിപത്യമുള്ള ആൾക്കാരുകളാണ് നമ്മൾ. അവർ തന്നെ അനുവദിച്ച് തന്നെ ഒരു ഭൂമിയാണത്. ഒരു 10-70 സെൻറ് സ്ഥലം. രണ്ടാം ലോക മഹായുദ്ധം ഉണ്ടല്ലോ, സുഭാഷ് ചന്ദ്രബോസിൻ്റെ എല്ലാം ആ കാലഘട്ടത്തിൽ പട്ടാളത്തിലുണ്ടായിരുന്നു അച്ഛൻ. അപ്പം അങ്ങനെ തിരിച്ചു വന്നിട്ടാണ് അച്ഛൻ പിന്നീട് ഈ കുഞ്ഞിക്കമ്മാർ നായർ എന്നുള്ള അവരാണ് ആ കാലഘട്ടത്തിൽ ഈ ക്ഷേത്രം നടത്തി വന്നത്. ഈ ക്ഷേത്രപാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈ അളടം മുക്കാൽ ദേശവും അടക്കുവാണിരുന്ന ആളായിരുന്നു ക്ഷേത്രപാലകൻ. അങ്ങനെയുള്ള ക്ഷേത്രപാലക ക്ഷേത്രത്തിൽ നിന്നാണ് നമുക്ക് ഈ ഭൂമി അവിടുത്തെ നേക്കണശനായിട്ട് പിന്നെ ആചാരം വഹിക്കാൻ വേണ്ടി നമുക്ക് കിട്ടുന്നത്. ആ ഒരു ഭൂമിയാണ് നമ്മുടെ ഇന്നും ഉള്ള നമ്മുടെ തറവാട് ഭൂമി എന്ന് പറഞ്ഞാൽ അതാണ്. 70 സെൻറ് സ്ഥലമാണത്. അപ്പോൾ അങ്ങനെ പാരമ്പര്യത്തിലാണ് നമുക്ക് ഈ ക്ഷേത്രപാലകൻ്റെ ആചാരസ്ഥാനം നമുക്ക് കിട്ടുന്നത്. അതായത് അവിടുത്തെ നിറ പുത്തരി, അതുപോലെ തന്നെ പാട്ടുത്സവം, ഇതെല്ലാം കൽപ്പിക്കേണ്ട അവകാശം നമ്മുടെയിലേക്കാണ്. ഈ നിറപുത്തരി എന്നുള്ളത് നിറ കർക്കിടക മാസത്തിലാണ് നിറ. അപ്പോൾ ഈ നിറക്ക് കൽപ്പിക്കുക എന്നൊരു ചടങ്ങുണ്ട്. ആ ചടങ്ങിന് എല്ലാ ആചാരക്കാരെയും അവിടത്തേക്ക് വിളിച്ചു വരുത്താനുള്ള അവകാശം നമ്മളിലേക്കാണ്. നമ്മൾ പോയി കഴിഞ്ഞാൽ മാത്രമേ അവർക്കെല്ലാം അവിടത്തേക്ക് വരാൻ പറ്റുള്ളൂ. അതായത് രണ്ട് കൈക്കോളന്മാർ, രണ്ട് നേക്കണശന്മാരുണ്ട്. ഒന്ന് തെക്കുംപാട് നേക്കണശനും ചന്ദേര നേക്കണശനും. പക്ഷേ ഈ ചന്ദേര നേക്കണശനാണ് വളരെ പ്രത്യേക പ്രാധാന്യം. അപ്പോൾ ഈ രണ്ട് നേക്കണശന്മാർ കൂടിയിട്ട് ഈ രണ്ട് അച്ഛന്മാരെയും കൈക്കോളന്മാർ, രണ്ട് ഒരു പള്ളിത്തനായർ, ഒരു മടിയനായരും, രണ്ട് അച്ഛന്മാരാണ്. അപ്പോൾ അവരാ, അതുപോലെ തന്നെ നാൽപ്പാടിയെ എല്ലാവരും കൂടി അവിടത്തേക്ക് വരുത്തേണ്ട ഉത്തരവാദിത്വം നമ്മളേക്കാണ്. അവർ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് പിന്നെ എല്ലാം നിറകൽപ്പിച്ച് നിറക്കുപോയി നിറ ദിവസം തന്നെ പുത്തിരി കൽപ്പിക്കണം, പിന്നെ പുത്തിരി ഉണ്ണാൻ വേണ്ടി പോകണം. അത് കഴിഞ്ഞാൽ പിന്നെ പാട്ടുത്സവമാണ്. പാട്ടുത്സവത്തിന് പാട്ടിന് കൽപ്പിക്കാനുള്ളൊരു ചടങ്ങുണ്ട്, ഓല കുത്തിയിട്ട്. അപ്പോൾ ഉത്സവം കൽപ്പിക്കാനുള്ളൊരു ചടങ്ങുണ്ട്. ആ ചടങ്ങിന് ഇതേപോലെ എല്ലാ ആൾക്കാരുകളെയും വിളിച്ചു വരുത്താനുള്ള അവകാശം നമ്മളെ കാണുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രത്യേക അവകാശമാണ് അവിടെ വളരെ. അതായത് പാട്ടുത്സവം തുടങ്ങേണ്ടത് നമ്മളൊരു മുഹൂർത്തം ജപിച്ച് അരി കൊടുത്തതിന് ശേഷം മാത്രമാണ് പാട്ടുത്സവം തുടങ്ങുക, പിന്നെ കൊട വെക്കുക. അപ്പോൾ ഇതെല്ലാം ഒരു വളരെ പ്രത്യേകതയുള്ളൊരു ചടങ്ങാണെന്ന്. അങ്ങനെയാണ് നമ്മുടെ മുത്തശ്ശന് ഈ അവകാശം, നേക്കണശ്ശൻ എന്നുള്ള അവകാശം. അത്രമാത്രമേ എനിക്കറിയുള്ളൂ. അച്ഛനറിയാം, അച്ഛൻ്റെ അച്ഛനെയും കേട്ട് കേൾവിയുണ്ട്. അച്ഛൻ്റെ അച്ഛൻ്റെ പേരും കേളു എന്നാണ്. അപ്പോൾ ആ കേളു എന്നുള്ള അടിസ്ഥാനത്തിൽ തന്നെ അച്ഛൻ്റെ പേരിട്ടത് കുഞ്ഞു കേളു എന്നാണ്. പിന്നെ കേളുവിൻ്റെ ആ ഇത് തന്നെ സ്വീകരിച്ച് അങ്ങനെയാണ് അച്ഛന് ഈ ആചാരം ലഭിക്കുന്നത്. 100 സെൻട്രൽ യു പി സ്കൂളുണ്ട്. അപ്പോൾ അവിടെ 7-ാം ക്ലാസ് വരെ ഉണ്ട്. 7-ാം ക്ലാസ് വരെ 100 സെൻട്രൽ യു പി സ്കൂളിലാണ് പഠിച്ചത്. പിന്നീട് തൃക്കരിപ്പൂർ ഗവൺമെൻറ് യു പി സ്കൂളിലേക്ക് പോയി. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഈ റോഡൊന്നുമില്ല, ഒരു ചളി നിറഞ്ഞ റോഡാണ്. ആ റോഡിൽ ഒരു ജ്യോതി ബസ്, പിന്നൊരു പട്ടികൊണ്ട് ബസ്, പിന്നൊരു NK പെട്ടി ബസ്, പിന്നൊരു പീപ്പിൾസ് ബസ് വന്നു. ഞാൻ ഒന്നിച്ചിട്ട് ഈ പിന്നെ ജ്യോതി ബസ് അല്ലെങ്കിൽ NK പെട്ടി ബസ്സോ അവർ പോകുന്നുണ്ട്. ഞാൻ ഒന്നിച്ച് നടന്നു കഴിഞ്ഞാൽ അന്നേരം ഷിഫ്റ്റാണ് അവിടെ സ്കൂളിൽ. 8:30 ഞാൻ അടുത്തേക്ക് എത്തും, ഈ ബസ് എത്തും. അത്ര ചളിക്കൊണ്ടാകുന്നു, അങ്ങനെ ചളിക്കൊണ്ടിരുന്ന ബസ്സാണ്. അപ്പോൾ അന്ന് ആ സമയത്ത് 5 പൈസയാണ് കൊടുക്കേണ്ടത്. അതുകൂടി ഉണ്ടാവില്ല നമുക്ക്, നമ്മൾ നടന്നിട്ട് തന്നെ പോവാം. അപ്പോൾ അങ്ങനെ SSLC വരെ തൃക്കരിപ്പൂർ ഗവൺമെൻറ് ഹൈസ്കൂളിൽ പഠിച്ച്. അപ്പോൾ SSLC പൂർത്തിയാക്കിയിരുന്നു, പക്ഷേ പരീക്ഷ എഴുതി തോറ്റുപോയി. അച്ഛൻ്റെ എടുക്കുന്നത് തന്നെ ആദ്യമെല്ലാം ഈ നമ്മുടെ ജ്യോതിഷത്തിൻ്റെ ബാലപാഠങ്ങളെല്ലാം അച്ഛൻ തന്നെ പറഞ്ഞു തന്നിരുന്നു. പിന്നെ ഈ നമ്മുടെ സമുദായം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഒരു പിന്നെ സന്ധ്യക്ക് രാമനാമം ജപിക്കുക എന്നുള്ളൊരു ചടങ്ങുണ്ട് ആ കാലഘട്ടത്തിൽ. അപ്പോൾ ആ സമയത്ത് ഇതിൻ്റെ ബാലപാഠങ്ങളെല്ലാം ഏകദേശം അശ്വതിവരണി, നക്ഷത്രം, വാരം, തിഥി, അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് പറഞ്ഞുതരും. പിന്നെ അശ്വതിവരണി, കാർത്തികക്കാലം, മാടക്കൂർ, ഭീമാടൻ്റെ അശീലം വരുന്നത് എങ്ങനെയാണെന്നുള്ളതെല്ലാം അതെല്ലാം കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞുതരിക. ആ കാലഘട്ടത്തിലേ പഠിക്കും നമ്മൾ.
നമ്മളെ നമ്മുടെ സമുദായത്തിൻ്റെ ഒരു പ്രത്യേകതയാണത്. അതായത് ചെല്ലിക്കൂട്ടാന്നാണ് പറയുന്നത്. ചെല്ലിക്കൂട്ടിൽ രാമരാമൻ ജീവിച്ച് ചെല്ലിക്കൂട്ടുകയെന്നാണ് പറയുക. അത് ഇതെല്ലാം വരും. നക്ഷത്രമായി, വാരായി, തിഥിയായി, പിന്നെ നക്ഷത്രക്കൂട്ടായി, പിന്നെ കടവയ ഒന്ന് എന്നല്ലേ, ആ കടവയാദി അക്ഷരസംഖ്യ അത് വരരുചി ഉണ്ടാക്കിയതാണെന്നാണ് പറയുന്നത്. വരരുചി ഉണ്ടാക്കിയ ആ കടവയാദികൾ കാ ഒന്ന്, കാ രണ്ട്, കാ മൂന്ന്, കാ നാല് അങ്ങനെ അന്നേരം ചെല്ലി പിടിക്കും. പിന്നെ പിന്നെ അങ്ങോട്ട് വന്ന് കടപയ ഒന്ന്, കടപര രണ്ട് എന്നല്ലേ ആ രീതിയിലായി. അപ്പോൾ അങ്ങനെ നമ്മൾ അച്ചടക്കം തന്നെയാണ് നമ്മൾ പ്രാഥമിക വിദ്യാഭ്യാസമെല്ലാം അച്ചടക്കം തന്നെ കിട്ടി. പിന്നീടാണ് നമ്മൾ പയ്യന്നൂരിൽ നിന്ന് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിലേക്ക്. അപ്പോൾ സി പി ബാലൻ എന്ന് പറഞ്ഞ, അപ്പോൾ ഒരു എന്തോ ഒരു ചടങ്ങിന് വേണ്ടി വന്നതാണ്. അപ്പോൾ ഞാനന്നേരം എസ് എൽ സി 75 74 75 കാലഘട്ടമാണ്, 73 74 എസ് എൽ സിക്ക് പരീക്ഷ എഴുതിയത്. അപ്പോൾ അങ്ങനെ ആ സമയത്ത് അവർ വന്ന് അവരെ അച്ഛനോട് പറഞ്ഞു, ഞാൻ ഇവനെ ഞാൻ കൂട്ടുന്നു. അപ്പോൾ അദ്ദേഹം എന്ന് പറഞ്ഞാൽ വളരെ പണ്ഡിതനാണ്. എല്ലാ കാര്യങ്ങളും നിക്ഷതമാക്കം ഇങ്ങനെ ഇത്യാദി എല്ലാ കാര്യങ്ങളും. പിന്നെ അത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത കണ്ടത് കാലത്ത് 4 മണിക്ക് എഴുന്നേൽക്കും. എഴുന്നേറ്റ് അദ്ദേഹം പഠിക്കുന്ന രീതി, എന്നെ പഠിപ്പിക്കുകയും അത് ഒപ്പം അദ്ദേഹം പഠിക്കുകയും ചെയ്യുന്ന രീതി വളരെ ഒരു അപൂർവ കാഴ്ചയാണത്. അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ച വളരെ സഹൃദയനാണ്. എല്ലാ കാര്യങ്ങളും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ജ്യോതിഷത്തിലെ ഗണിത ഭാഗങ്ങൾ മുഴുക്കെ, ഗണിതത്തിലെല്ലാം അഗ്രഗണ്യൻ, ഗണിതം ജ്യോതിഷം ഇതെല്ലാം അഗ്രഗണ്യൻ തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെയാണ് നമുക്ക് ഗുരുതനായിട്ട് കിട്ടിയത് എന്ന്, അതൊരു മഹാഭാഗ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ അദ്ദേഹം വളരെ നന്നായിട്ട് രീതിയിൽ പഠിപ്പിച്ചു. അതായത് ചെറിയ കാലയളവിൽ തന്നെ ഗണിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് പറഞ്ഞു തന്നു. അന്നത്തെ വിദ്യാഭ്യാസം പൂർണ്ണമായും ഗുരുകുല വിദ്യാഭ്യാസമാണ്. അപ്പോൾ ഗുരുകുല വിദ്യാഭ്യാസം രാവിലെ ഒരു സരസ്വതിയാമം, ശരിക്കും പറഞ്ഞാൽ 4:30 ആണ് സരസ്വതിയാമം എന്ന് പറയുന്നത്. ആ സമയത്ത് എഴുന്നേൽക്കുക, ഗുരുനാഥനെ പഠിപ്പിക്കുക, നമ്മൾ ഒറ്റക്കിരുന്ന് കേൾക്കുക. അവരൊരു പ്രത്യേക ഒരു മൂടാണ് ആ സമയത്തുള്ള ഒരു പ്രത്യേക ഒരു സാഹചര്യമാണത്. അങ്ങനെ പഠിച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത് 100% നമുക്ക് വിജയിക്കും. ഇല്ലെങ്കിൽ ആ വിദ്യ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പോകും നമ്മൾ ഏതെങ്കിലും സമയത്ത്. അപ്പോൾ ഇന്നത്തെ കുട്ടികളെ പോലെ നമ്മൾ ഉറക്കഴിഞ്ഞ് പഠിക്കലും കാര്യങ്ങളൊന്നും തന്നെ വിദ്യാഭ്യാസത്തിന് അനുകൂലമല്ല. ആ സമയത്തുള്ള നമുക്ക് ആ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ഏകാഗ്രത കിട്ടണമെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് രാവിലെ തന്നെ എഴുന്നേറ്റ് കൃത്യമായി ഉറങ്ങി, അപ്പോൾ ആ രാവിലെ എഴുന്നേറ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഏകാഗ്രതയിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. അദ്ദേഹം നമ്മൾ ആദ്യം പഠിപ്പിച്ചത് ശ്രീരാമോദന്തം എന്ന, അതായത് ആദ്യം സിദ്ധരൂപം പഠിപ്പിക്കും. ഈ സിദ്ധരൂപത്തിൻ്റെ ആൾ തന്നെ പയ്യന്നൂർക്കാരനാണെന്നാണ് പറയുന്നത്. സിദ്ധരൂപം ഉണ്ടാക്കിയ ആൾ വിദ്വാൻ തിരുവമ്പ് എന്ന് പറഞ്ഞൊരാളുണ്ടായിരുന്നു പയ്യന്നൂരിന്ന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിട്ടാണ് AR രാജരാജവർമ്മ അഷ്ടാധ്യായി പഠിച്ചതെന്ന. അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് ഒരു വർഷം അദ്ദേഹത്തിൻ്റെ വീട്ടിലിരുന്ന് പഠിച്ചതാണെന്നാണ് പറയുന്നത് ഈ വിദ്വാൻ തിരുവമ്പിൻ്റെ. അദ്ദേഹത്തിനെ കുറിച്ചൊന്നും ആർക്കും അറിയില്ല ഇപ്പോഴും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം എഴുതിയതാണ് ഈ സിദ്ധരൂപം എന്ന് പറഞ്ഞ വൃക്ഷ 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 എന്നുള്ള സിദ്ധരൂപം എന്നുള്ള അത്. അതിന് ഈ ഒരു അദ്ദേഹം എഴുതിയാന്ന് ബാലപ്രഭു എന്നിട്ട് അതിന് അനുബന്ധമായിട്ടുള്ളൊരു ഇത്. അപ്പോൾ ആ സിദ്ധരൂപമാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. സിദ്ധരൂപം കഴിഞ്ഞതിന് ശേഷം ബാലപ്രബോധം, ബാലപ്രബോധം കഴിഞ്ഞതിന് ശേഷം ശ്രീരാമദന്തം. അപ്പോൾ അങ്ങനെ ശ്രീഷ്ടവിലാസം, നൈഷതം, പിന്നെ അങ്ങനെ ഓരോരോ കുമാരസംഭവം, ഇങ്ങനെ നൈഷതം, ഇങ്ങനെ ഓരോരോ കാവ്യങ്ങൾ പഠിച്ചിട്ടാണ് 3-5 വർഷത്തിന് ശേഷം പയ്യന്നൂർ ജ്യോത്സനത്തിലേക്ക് പോകുന്നു. ജ്യോത്സനത്തിൽ എഴുത്തച്ഛൻ കുഞ്ഞിക്കണ്ണ പൊതുവാൾ, പിന്നെ അദ്ദേഹത്തിൻ്റെ മകൻ നാരായണൻ ജ്യോത്സർ, പിന്നെ മാധവട്ടൻ, പിന്നെ ഒരു നീലേശ്വരത്തുള്ളൊരു സോമശേഖരൻ. അപ്പോൾ അദ്ദേഹമെല്ലാം എൻ്റെ വളരെ സീനിയറായിട്ടുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. അപ്പോൾ എഴുത്തച്ഛൻ തന്നെയാണ് നമ്മൾ മിക്കവാറെല്ലാം പഠിപ്പിക്കുക. അപ്പോൾ എഴുത്തച്ഛൻ്റെ സ്വന്തം സഹചാരിയാണ് കൃഷ്ണമാഷ്, AK കൃഷ്ണമാസ്റ്റർ. കൃഷ്ണമാഷ് ഇല്ലെങ്കിൽ ജ്യോത്സനൂല്ല, അങ്ങനെയാണ്. അപ്പോൾ ആ കൃഷ്ണമാഷാണ് നമ്മളെല്ലാം മറ്റുള്ള കാവ്യങ്ങളെല്ലാം പഠിപ്പിക്കുക. ഞാൻ ഒരു തരത്തിൽ പറഞ്ഞാൽ അവിടെ തന്നെ താമസിച്ച് പഠിച്ചതാണ്. അപ്പോൾ ആ സമയത്ത് ഭക്ഷണം എല്ലാം, വിദ്യയും ഭക്ഷണവും എല്ലാം ആ ജ്യോത്സനത്ത് നമുക്ക് കിട്ടും. കൃഷ്ണമാഷും OK മുൻഷി, അപ്പോൾ ഇവരെല്ലാം അവിടുത്തെ പ്രധാന ആൾക്കാരുകൾ. കൃഷ്ണമാഷ് നമ്മളെ പഠിപ്പിക്കും. പഠിപ്പിച്ചത് സന്ധ്യക്കാണ് അദ്ദേഹം വീട്ടിലേക്ക് പോവുക. വീട്ടിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഒന്നിച്ച് പോകും തൈനേരിയക്ക്. അപ്പോൾ ആ കൂട്ടത്തിൽ
വഴിക്കുന്നൊരു ലോകം പഠിപ്പിക്കുന്നു. അത് ശരിക്കും പറഞ്ഞാൽ സഞ്ചരിക്കുന്ന ഒരു നിഘണ്ടുവാണ് കൃഷ്ണമാഷ് പറഞ്ഞാൽ. സഞ്ചരിക്കുന്ന ആ സമയത്ത് പോലും അദ്ദേഹത്തെ പുസ്തകം വേണ്ട, നിഷതും ഇതെല്ലാം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പുസ്തകം വേണ്ടാന്ന്, അങ്ങനെ പഠിപ്പിക്കുന്ന ആളാണ് കൃഷ്ണമാഷ്. രണ്ട് മൂന്ന് വർഷം മൂന്നാല് വർഷം അവിടെ ജോസ്ഥാനത്തിൽ തങ്ങി അവിടുന്ന് പഠിച്ച് പിന്നീട് നമ്മുടെ വീട്ടിലത്തെ ദാരിദ്ര്യവും വീട്ടിലത്തെ സാഹചര്യവും അതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഞാൻ പിന്നെ സ്വതന്ത്രമായിട്ട് നമുക്കൊന്ന് തുടങ്ങാമെന്നുള്ള ആ ഭാര്യയിലേക്ക് വന്നത്. അപ്പോൾ അങ്ങനെ പഠനയിലാണ് ആദ്യമായിട്ട് റൂം ഉണ്ടാക്കുന്നത്. ഒരു 79 കാലഘട്ടത്തിലാണ്, 79. അപ്പോൾ ആ കാലഘട്ടത്തിൽ അങ്ങനെ ചെറിയ രീതിയിൽ തുടങ്ങി. പിന്നെ 80, 81 ആകുമ്പോൾ നമ്മളിവിടെ മുച്ചിലോട്ട് കളിയാട്ടം വന്നു. ആ കളിയാട്ടത്തോടു കൂടിയിട്ട് നമ്മൾ കുറച്ചുകൂടി ഉഷാറായി എല്ലാ കാര്യത്തിലും. അപ്പോൾ ആ കാലഘട്ടത്തിൽ നമ്മൾ ഞാനെല്ലാം ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക, നമ്മളൊരു അമ്പാടി കാരണവരുണ്ടായിരുന്നു ഇവിടെ, ഒരു മുഖേ സമുദായത്തിൻ്റെ ഒരു കാരണവർ. അദ്ദേഹം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇത്തരത്തിലുള്ള ഒരു രീതിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു പ്രധാന കാരണം അദ്ദേഹം തന്നെയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ 15 രൂപ, 18 രൂപ ഒരു ദിവസം കിട്ടുക അതാണ്. ഇന്നതല്ല, എത്രയോ വർദ്ധിച്ചു. ആ സാഹചര്യത്തിന് വളരെയേറെ മാറി സാഹചര്യങ്ങൾ. അപ്പോൾ അത്ര അങ്ങനെ കടുത്ത ദാരിദ്ര്യത്തിലൂടെയാണ് നമ്മൾ ഈ പ്രസ്ഥാനവും കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോയത്. കടുത്ത ദാരിദ്ര്യമായിരുന്നു ആ സമയത്ത് കിട്ടുന്നത് അത്രയായിരുന്നു. അല്ല, നമ്മുടെ അച്ഛനെല്ലാം 50 പൈസക്ക് ഓലിയിലെഴുത്ത് ജാതക കൊടുത്ത ചരിത്രമുണ്ടായിരുന്നു. 25 പൈസ, 50 പൈസക്കെല്ലാം പിന്നെ നെല്ല് കൊടുത്ത്, അപ്പോൾ ഈ ഓലയിൽ എഴുതുന്ന ജാതകം എഴുതി കൊടുത്ത സമ്പ്രദായം ഉണ്ടായിരുന്നു. പൂർവ്വകാലഘട്ടത്തിൽ ഓലയിലായിരുന്നു ജാതകം നിർമ്മിച്ചു കൊടുക്കാറ് പതിവ്. എൻ്റെ അച്ഛൻ, അച്ഛച്ഛൻ എല്ലാവരും ആ രീതിയിൽ ആ പാരമ്പര്യമായിട്ട് അങ്ങനെ ഓലയിൽ ജാതകം നിർമ്മിച്ചു കൊടുക്കുന്ന ആൾക്കാരുകളായിരുന്നു. അച്ഛൻ ധാരാളം ഓലയിൽ ജാതകം എഴുതുമായിരുന്നു. ഉപ്പാട് കൃഷ്ണമാഷ് പറഞ്ഞിട്ടൊരു മാഷനുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ജ്യോതിഷ പണ്ഡിതനാണ്, സംസ്കൃത പണ്ഡിതനാണ്, വളരെ വിദ്വാനാണ് ഉപ്പാടകൻ ബാലകൃഷ്ണൻ മാസ്റ്ററുടെ അച്ഛൻ. വളരെ വിദ്വാനെന്ന് വളരെ വിദ്വാനാണ്. അപ്പോൾ അദ്ദേഹം ജ്യോതിഷത്തിൽ അഗാധ പണ്ഡിതനാണ്. അപ്പോൾ അദ്ദേഹം ഈ പൂരക്കളി പണിക്കന്മാരെല്ലാം അഭ്യസിപ്പിച്ചിരുന്നത് അദ്ദേഹമാണെന്ന്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം അദ്ദേഹത്തെ നന്നായിട്ട് അറിയാമെന്ന്. ഇത് മാത്രമല്ല, സംസ്കൃതം മാത്രമല്ല, മലയാളം മാത്രമല്ല, മലയാളം പണ്ഡിറ്റാണ്, ഇംഗ്ലീഷ് മംഗലാപുരം പോയിട്ട് ഇംഗ്ലീഷ് പഠിച്ചു വന്നയാളാണ്. അപ്പോൾ അങ്ങനെ ഉള്ള ആളെടുക്കിൽ നിന്നും അച്ഛൻ പഠിച്ചതാണ് ഈ ജ്യോതിഷം, ജ്യോതിഷമെല്ലാം. പിന്നെ മഞ്ഞരാമപ്പുതുവാളുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഉണ്ടാക്കിയതാണ് ഈ ചന്ദ്ര സ്കൂളിൽ നിന്ന്. അല്ല, ഉണ്ടാക്കുന്ന പ്രധാനം എന്ന് പറഞ്ഞാൽ ഈ എഴുത്തോല പന എന്ന് പറഞ്ഞ പ്രത്യേക ഒരു പനയുണ്ട്. അപ്പോൾ അത് ഈ ഓല നമ്മൾ വിരിയുന്ന സമയത്ത്, വിരിയുന്നതിന് മുമ്പായിട്ട് തന്നെ അത് കെട്ടിവെക്കണം. ശരിക്കതിൻ്റെ മേലെ കെട്ടിവെച്ച് അത് കൊത്തിയെടുത്ത്, ആ കൊത്തിയെടുത്ത് കൊണ്ടുവന്നതിന് ശേഷം ഒന്നിക്കൽ ചടിയിലിട്ടിട്ട് നമ്മളതിനെ എന്താ അതിന് ഇതായിട്ട് എടുക്കണം. ഓല കുത്താതെ, ഓലക്ക് കേടുവരാത്ത രീതിയിൽ സംരക്ഷിച്ചെടുക്കണം. അല്ലെങ്കിൽ ഓരോ ഓലയായിട്ട് കീറിയെടുത്ത് അത് മഞ്ഞളിട്ട് പുഴുങ്ങിയിട്ട് അതിനെ സംരക്ഷിച്ചെടുക്കണം. എന്നാലും മാത്രമേ അത് കുത്താണ്ടിരിക്കുള്ളൂ. അല്ലെങ്കിൽ 100, 100 വയസ്സ് ജീവിക്കേണ്ടതല്ലേ ഇത് ഓല. അന്നത്തെ കാലഘട്ടത്തിൽ 2 വയസ്സിൽ 3 വയസ്സിലെല്ലാം ജാതകം എഴുതും. ഇപ്പോൾ ഒരാളത്ര ജീവിക്കുന്നത് അറിയില്ലല്ലോ. ഇന്നും അത്തരത്തിലുള്ള ജാതകം ഉള്ള എനിക്കറിയാം. ശരിക്കും ആ 100 വയസ്സിലുള്ള ആൾക്കാരുടെ ജാതകം ഒരു കേടുപോലും സംഭവിക്കാത്ത ജാതകം ഇപ്പോഴും ഉണ്ട്. അങ്ങനത്തെ കാലഘട്ടമാണ് അന്നത്തെ കാലഘട്ടം. അപ്പോൾ അതിന് എഴുത്താണി വെച്ച് പ്രത്യേകം എഴുതുക എന്നുള്ള ഒരു സമ്പ്രദായമുണ്ട്. എഴുത്താണിയിൽ എഴുതണമെങ്കിൽ അവൻ ഇങ്ങനെ പിടിക്കണം, അല്ലേ? അവരെയും എഴുത്താണിയിൽ ഇങ്ങനെ പിടിക്കണം. എന്നാലും അത്രേ അല്ലേ എഴുതാൻ പറ്റുള്ളൂ. സാധാരണ നമ്മൾ കടലാസും പേനെടുത്ത് എഴുതുന്ന പോലെ എഴുതാൻ പറ്റില്ല എന്ന്. അപ്പോൾ അങ്ങനെ എഴുതിയിട്ട് വരുന്നതാണ് ഈ ഓല ജാതകം. ഇന്ന് പിന്നെ എഴുത്തോലിൽ എഴുതാനറിയുന്ന ആൾക്കാരുകളുമില്ല, എഴുതിക്കഴിഞ്ഞാൽ അത് വായിക്കാനറിയുന്ന ആൾക്കാരുകളും ഇല്ല. എഴുത്തോലിലെ ജാതകം കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിലൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് വിളിച്ച് ചാടുന്ന ആൾക്കാരുകൾ പോലും ഇന്നുണ്ട്. അവന് വായിക്കാനറിയില്ല. അങ്ങനെയുള്ള കാലഘട്ടമാണ് ഇന്നത്തെ കാലഘട്ടം. യഥാർത്ഥത്തിൽ ജാതകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആധാന ജന്മ പരിബോധകാലെ, ആധാന ജന്മമാണ് ഇതിൻ്റെ അടിസ്ഥാനം എന്നാണ് ആര്യഭടൻ അദ്ദേഹത്തിൻ്റെ ഹോരാശാസ്ത്രം പറഞ്ഞത്. അതായത് പിന്നെ ആര്യഭടീയം എന്ന ഗ്രന്ഥം, വരാഹമിഹിരൻ്റെ ഹോര, ഇതെല്ലാം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതിൽ പറഞ്ഞ ആധാന ജന്മ എന്നാ, ഈ ആധാന ജന്മം എന്ന് പറഞ്ഞാൽ അതായത് പുരുഷൻ്റെയും സ്ത്രീയുടെയും അണ്ഡവും ബീജവും തമ്മിൽ യോജിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടണം നാം. അതാണ് ശരിക്ക് ജാതകം എന്ന്. പക്ഷേ അത് നമുക്ക് എടുക്കാൻ പ്രയാസമായിരിക്കും.
അപ്പോൾ ആ പ്രയാസപ്പെടുന്നത് കൊണ്ടാണ് നമ്മളെന്താക്കുന്നത്, ഈ ജാതകം എന്നുള്ള കമ്മിൽ നിന്നും ജാതമായത് നാം, നമ്മുടെ ജനന സമയം എന്ന് പറയുന്നില്ലേ, അതാണ് ജാതകമായിട്ട് നമ്മൾ എടുക്കുന്നത്. യഥാർത്ഥത്തിൽ അതല്ല ആധാന ജന്മമാണ് നമുക്ക് ശരിക്കും വേണ്ടത്. അത് നമുക്കൊരിക്കലും കിട്ടില്ല, വളരെ പ്രയാസമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ പ്രയാസമാണ്. അപ്പോൾ ഇത് ഏകദേശം പിന്നെ ശരി തന്നെയായിരിക്കാം, ഉറപ്പാണ്, അതിന് സംശയമില്ല. അതായത് കൃത്യമായിട്ട് നമ്മളെടുത്ത്, പക്ഷേ ഇന്നത്തെ രീതി ശരിയല്ല. ഇന്നത്തെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പിന്നെ എൻ്റെ ഭാര്യയെ പ്രസവിക്കാനായിട്ടുണ്ട് ജോലിസ്ഥലെ, അത് സിസേറിയൻ ചെയ്യണമെന്നാണ് പറയുന്നത്, അതുകൊണ്ട് നല്ല സമയം വേണം, നല്ല ദിവസം വേണം എന്ന് ജോത്സ്യന്മാരോട് ചോദിച്ചുണ്ടാക്കുന്ന സമയമായിട്ട് മാറിയിട്ടുണ്ട് ഇന്നത്തെ കാലഘട്ടം. അതല്ല അന്നത്തെ കാലഘട്ടത്തിൽ. ശരിക്കും പറഞ്ഞാൽ പ്രസവിച്ചിട്ട് ഒരു പിന്നെ വെളിച്ചെണ്ണ പുറത്തേക്കിടുക എന്നുള്ള സമ്പ്രദായത്തിലാണ് അന്നുണ്ടായിരുന്നത്, പ്രസവമുറിയിൽ നിന്ന്. അപ്പോൾ അത്ര കൃത്യമായിട്ട് പ്രസവം നടക്കുന്ന, ആ പ്രസവം നടക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജാതകമായിട്ട് കണക്കാക്കിയിട്ട് നമ്മൾ എഴുതുന്നത്. അത് ജീവിതത്തിൽ വളരെ കൃത്യം തന്നെയായിരിക്കും, അതിന് സംശയമില്ല. ജാതകയെ ഏത് ഉദ്ദിഷ്ടം എന്നാണ്, നമ്മൾ ജാതകം തന്നെയാണ് ഏറ്റവും പ്രധാനം. ജന്മലഗ്നതയാ, ജന്മലഗ്നം തന്നെയാണ് അതൊരു ജനിച്ച ലഗ്നം തന്നെയാണ്, ജനിക്കുന്ന ലഗ്നം. ആ ലഗ്നത്തിൽ നിന്നാണ് പിന്നീട് എല്ലാ കാര്യങ്ങളും നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഉരുത്തിരിഞ്ഞ് വരുന്നത്. അതായത് ആ ജനിച്ച കാലഘട്ടത്തിലുള്ള ഗ്രഹനില, സൂര്യൻ ഇന്ന സ്ഥലത്തുണ്ട്, ചന്ദ്രൻ ഇന്ന സ്ഥലത്തുണ്ട്, അല്ലെങ്കിൽ ചൊവ്വ ഇന്ന സ്ഥലത്താണ് എന്നുള്ള ആ ഗ്രഹനില വെച്ചും കൊണ്ടാണ് പിന്നീട് നമ്മുടെ ഫലം ആ കുട്ടികൾക്ക് ഭൂതം, ഭാവി, വർത്തമാനം, കഴിഞ്ഞ കാലഘട്ടം, ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടം, വരാനിരിക്കുന്ന കാലഘട്ടം. ഈ മൂന്ന് കാലഘട്ടത്തെ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ഒരു ജാതകം വെച്ചുകൊണ്ട് തന്നെയാണ്. അതാര് നോക്കിയാലും അപ്പോൾ ആ ജാതകത്തിലുള്ള ഫലം ഒന്നുതന്നെയായിരിക്കും. ശാസ്ത്രം പറയുന്നത് സൂര്യനെയാണ് ഈ ഗ്രഹങ്ങളെല്ലാം ബലം വെക്കുന്നതെന്നാണ്. അത് ശരിയായിരിക്കാം, പക്ഷേ നമുക്ക് വേണ്ടുന്നത് ഭൂമിയിൽ ഉള്ള ആൾക്കാരുടെ ഫലം നിർണയമാണ് നമുക്കാവശ്യം. അതുകൊണ്ട് നമ്മൾ ഭൂമിയെ കേന്ദ്രീകരിച്ചിട്ടാണ് നമ്മൾ ഈ ചിന്തയെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഭൂമിയിൽ നിൽക്കുന്ന ഒരാളെ എങ്ങനെ ഈ ഗ്രഹങ്ങൾ സ്വാധീനിക്കുന്നു, ആ സ്വാധീനമാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞു വരുന്നത്. ഇപ്പോൾ സൂര്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചരാചരങ്ങളെയും അതുപോലെ തന്നെ മനുഷ്യനെയും എല്ലാം ഒരുപോലെ സ്വാധീനിക്കുന്നതാണ് സൂര്യൻ. സൂര്യനില്ലെങ്കിൽ നമുക്കിവിടെ നിലനിൽപ്പില്ല. മുമ്പേത്തെ കാലഘട്ടത്തിൽ, നമ്മൾ കുറച്ചുകൂടെ മുമ്പേ നമുക്കങ്ങോട്ട് പോയി കഴിഞ്ഞാൽ, ഒരു 98 ഡിഗ്രിയും 100 ഡിഗ്രികളും ആയിക്കഴിഞ്ഞാൽ ഒരു പനി വന്നു കഴിഞ്ഞാൽ ഓന് ടൈഫോയിഡായി, ഭയങ്കര വലിയ പനിയായി അതല്ലേ. ഇപ്പോഴും നമ്മുടെ ശരീരം ഒരു 100-110 ഡിഗ്രിയെല്ലാം സഹിക്കാനല്ലേ, ആ സാഹചര്യത്തിലേക്ക് നമ്മുടെ ശരീരം എത്തിയിരിക്കുന്നു. അപ്പോൾ അത് സൂര്യനായിട്ടുള്ള മനുഷ്യനായിട്ടുള്ള ബന്ധം കൊണ്ടല്ലേ നമുക്ക് സഹിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള അപ്പോൾ ആ ഒരു മാറ്റത്തിലേക്ക് നമ്മൾ വരുന്നത് അതുകൊണ്ടല്ലേ. അതുപോലെ എല്ലാ ഗ്രഹങ്ങളും നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. ഇനി സൂര്യനായാലും സൂര്യൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന രണ്ട് ഗ്രഹങ്ങളാണ് ബുധനും ശുക്രനും. ഒരു 30 ഡിഗ്രിക്ക് അപ്പം ചതുർത്ഥ ഭവനെ സൂര്യജ്ഞസിതോഭോധ കഥന്ന ആ ബരാഹുരൻ പറഞ്ഞത്. അതായത് ഒരു 90 ഡിഗ്രിക്ക് അപ്പുറം ഒരിക്കലും സൂര്യൻ്റെ 90 ഡിഗ്രിക്ക് അപ്പുറം ബുധനോ അല്ലെങ്കിൽ ശുക്രനോ സഞ്ചരിക്കില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഈ സൂര്യൻ നമ്മളെ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ മറ്റെല്ലാ ഗ്രഹങ്ങളും നമ്മളെ സ്വാധീനിക്കുന്നില്ലേ. അപ്പോൾ ചൊവ്വയായാലും ചൊവ്വ അഷ്ടമത്തിൽ നിൽക്കുന്ന ചൊവ്വ, ആ ചൊവ്വ നമ്മളെ സ്വാധീനിക്കും, ഉറപ്പാണ്. ഈ ചൊവ്വ എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ വെറും കണ്ണുകൊണ്ട് നോക്കിയിട്ട് ചൊവ്വേൻ്റെ ആ പരിതസ്ഥിതിയെല്ലാം കൃത്യമായിട്ട് നമുക്ക് ആചാര്യന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട്. സത്വം ഭൂപരിതം, ഭൂമിയെ പോലെ തന്നെയുള്ള ഒരു ഗ്രഹമാണ് ചൊവ്വ എന്നാണ് പറഞ്ഞത്. ഭൂമി തന്നെയാണ് സത്വം ഭൂപരിതം, ഭൂമി പുത്രനാണെന്നാണ് പറഞ്ഞത്. ഇപ്പം നമ്മൾ ചിലപ്പോൾ പേരെഴുതിയിട്ടുണ്ടാവും ഭൂമിയെ പുത്രാന്നെല്ലാം കാണും, പക്ഷേ അവന് അതിൻ്റെ അർത്ഥം കൃത്യമായിട്ട് എന്താണെന്ന് മനസ്സിലാവില്ല. അപ്പോൾ ഈ ഭൂമിയെ പോലെ തന്നെ എല്ലാ സൗകര്യങ്ങളുള്ള ഒരു ഗ്രഹമാണ് ചൊവ്വ എന്ന. മംഗളയാൻ അയച്ചിട്ടാണ് നമുക്ക് ഈ ഭൂമിയെ പോലെയാണ് ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും അവിടെയുണ്ട് എന്നെല്ലാം പറഞ്ഞു തന്നത് ഈ കാലഘട്ടത്തിലാണ്. ഇത് വർഷങ്ങൾക്ക് മുമ്പേ, അതായത് AD 2000 ശരിക്കും പറഞ്ഞാൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ, 2500 വർഷം മുമ്പേ വാസ്കരാചാര്യനെല്ലാം ഇത് കൃത്യമായിട്ടും വെറും കണ്ണുകൊണ്ട് നോക്കിയിട്ട്
ഈ ചൊവ്വയുടെ സ്ഥിതിയെല്ലാം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഏറ്റവും ആകർഷണ ശക്തിയുള്ളൊരു ഗ്രഹമാണ് ഈ കുജൻ എന്ന് പറഞ്ഞത്, ചൊവ്വ. നമുക്കൊരു ഗണിതമുണ്ട്, യുദ്ധഗണിതം എന്നുണ്ട് ഈ ജ്യോതിശാസ്ത്രത്തിൽ. അപ്പോൾ ഈ യുദ്ധഗണിതം ഗണിക്കുക, ഈ സൂര്യൻ്റെ അല്ല ചൊവ്വയുടെ ഏറ്റവും അടുത്ത് ഏത് ഗ്രഹമാണോ നിൽക്കുന്നത്, ആ നിൽക്കുന്ന ഗ്രഹത്തിനെ വെച്ചിട്ടാണ് നമ്മൾ യുദ്ധം ഊഹിക്കുക, എന്നിട്ടാണ് ഗണിക്കാൻ തുടങ്ങുകയെന്ന്. അപ്പോൾ ചൊവ്വയാണ് യുദ്ധത്തിന് കാരണീഭൂതനായിട്ടുള്ള ഗ്രഹം എന്ന്. അടുത്തുകൂടി ഏത് ഗ്രഹം സഞ്ചരിക്കുമ്പോൾ അതിനെ പോയി അറ്റാക്ക് ചെയ്യുന്ന, അതുകൊണ്ടാണ് അതിന് മംഗളൻ എന്ന് പറയുന്നത്. മംഗളൻ എന്ന് പറഞ്ഞാൽ യുദ്ധത്തെ ആകർഷിക്കുന്ന, മംഗളൻ മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾ. അപ്പോൾ ശരിക്കും സത്വം ഭൂപലിതം സഹോദരഗുണ ക്രൗര്യൻ രണെന്ന രണത്തിൻ്റെ ആളാണ് ഈ ചൊവ്വ എന്ന. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഗ്രഹങ്ങളെല്ലാം തന്നെ മനുഷ്യൻ്റെ നമ്മളെ സ്വന്തം കർമ്മത്തിനെ പൂർണ്ണമായും സ്വാധീനിക്കുന്നുണ്ട്, അതിന് സംശയമില്ലാത്തൊരു കാര്യം തന്നെയാണ്. അതായത് നമ്മൾ ഈ പാരമ്പര്യത്തിൽ തന്നെ കേരളത്തിൽ തന്നെ ഒരുപാട് ആചാര്യന്മാരുണ്ടായിരുന്നു, നമുക്കറിയപ്പെടാത്ത ഒരുപാട് ആചാര്യന്മാർ. ഈ സംഗമ ഗ്രാമം എന്നുള്ളൊരു ഗ്രാമത്തിൽ, മലപ്പുറം ജില്ല, അത് തൃശ്ശൂർ. അപ്പോൾ ആ ഗ്രാമത്തിൽ താമസിക്കുന്ന ഒരാളുണ്ടായിരുന്നു, സംഗമ ഗ്രാമ മാധവൻ എന്ന് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം കണ്ടുപിടിച്ച ഗ്രന്ഥങ്ങൾ എന്താ ഗ്രന്ഥങ്ങൾ അറിയാം. ഇപ്പോഴും നമ്മൾ ഈ പയ്യൻ്റെ പയ്യില്ലേ, പയ്യ് 3.16 1.4 1.3 എല്ലാം പറയുന്നില്ല, അതിൻ്റെ എല്ലാം കൃത്യമായിട്ട് കണക്കുകൾ കണ്ടുപിടിച്ച ആളാണ് ഈ സംഗമഗ്രാമാധവൻ. വടശ്ശേരി മാധവൻ, പരമേശ്വര നമ്പൂതിരി, സംഗമഗ്രാമ മാധവൻ, നീലകണ്ഠ സോമയാജി, ജ്യേഷ്ഠദേവൻ, അച്യുത പിഷാരടി, അതുപോലെ തന്നെ പുതുമന സോമയാജി, മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട്, അച്യുത പണിക്കർ, പിന്നെ VPK പൊതുവാള്, ഇങ്ങനെയുള്ള എത്രയെത്ര ആൾക്കാരുകൾ നമ്മളെ ഈ പാരമ്പര്യത്തിലുണ്ടായിരുന്നു പറയാം. അതുപോലെ തന്നെ രാജശേഖരൻ എന്ന് പറഞ്ഞിട്ടൊരാളുണ്ടായിരുന്നു, അദ്ദേഹം കൊല്ലത്ത് ഈ ഇതുണ്ടായിരുന്നു, നമ്മൾ പ്ലാനറ്റോറിയം ഇല്ലേ, ഒരു പ്ലാനറ്റോറിയം ഉണ്ടാക്കിയ ആളായിരുന്നു, വാനനിരീക്ഷണത്തിന് വേണ്ടിയിട്ട് പ്ലാനറ്റോറിയം ഉണ്ടാക്കിയ ആളായിരുന്നു. അത്രയും കഴിവുള്ള ആൾക്കാരുകൾ നമ്മളെ പാരമ്പര്യത്തിൽ, നമ്മളെ ഈ പാരമ്പര്യത്തിലുണ്ടായിട്ടുണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ ഏറ്റവും താഴേക്കടയിലൊരു കണ്ണിയാണ് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം, നമ്മുടെ VPK പൊതുവാള്. അദ്ദേഹം കണ്ടെത്തിയ നിരീക്ഷണങ്ങൾ എന്തെല്ലാമാണല്ലേ, ശരിക്കും ശുദ്ധദുർഗണിതം, ഗണിതം കണ്ടുപിടിച്ച അദ്ദേഹമല്ലേ. ഗ്രഹണം, അദ്ദേഹം കണ്ടുപിടിച്ച ഗ്രഹണം, സൂക്ഷ്മമായ കണ്ടുപിടിച്ച ഗ്രഹണവും ഈ നമ്മുടെ പുതിയ ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ച ഗ്രഹണവും അതേ ഒരേ, അതിനേക്കാളും സൂക്ഷ്മമായിട്ട് അദ്ദേഹം കണ്ടുപിടിച്ചു എന്ന്. ഒരേ സമയത്ത് തന്നെ ഗ്രഹണം വരുന്നുവെന്നും ഗ്രഹണമോചനം ഇന്ന സമയത്താണെന്നും കൃത്യമായിട്ട് പറയാനുള്ള കഴിവ് അദ്ദേഹം ഉണ്ടാക്കിയിരുന്നു, ബുധം ഗണിതം കൊണ്ട് ഉണ്ടാക്കിയിരുന്നു. നമ്മൾ ഈ സമുദായ പരമ്പരയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ജ്യോതിഷം കിട്ടിയതിനെക്കുറിച്ച് തന്നെ ഒരു കൊട്ടാരത്തെ ശങ്കുണ്ണി അദ്ദേഹത്തിൻ്റെ ഐതിഹ്യമാലയിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈ പിന്നെ പാഴൂർ പഠിപ്പുര, ആ പഠിപ്പുരയെ സംബന്ധിച്ചിട്ടല്ലോ, ആ പഠിപ്പുര നമ്മുടേതാണെന്നും നമ്മുടെ പരമ്പരയിൽപ്പെട്ടതാണെന്നും അങ്ങനെയാണ് നമുക്ക് ജ്യോതിഷം ഉണ്ടായതെന്നും ഒരു ഐതിഹ്യമുണ്ട്. ഐതിഹ്യമാലയിൽ കതിരിപ്പാട് തന്നെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കുലഭ്രഷ്ടാവാൻ വേണ്ടിയിട്ട് ജാതകത്തിൽ യോഗമുണ്ടെന്നും, അപ്പോൾ ആ കുലഭ്രഷ്ടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അതൊരു അന്യസ്ത്രീ സംഗമം കൊണ്ടാണ് ഈ ഭ്രഷ്ട് ആവാനുള്ള യോഗമെന്നും അദ്ദേഹത്തിൻ്റെ ജാതകത്തിൽ അദ്ദേഹം തന്നെ കണ്ടെത്തി. എന്നിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്താക്കുന്ന ആ ദിവസം തൻ്റെ ഭൃത്യനെയും കൂട്ടിയിട്ട് കടലിലേക്ക് പോയിരുന്നു, തോണിയിൽ ഇങ്ങനെ സഞ്ചരിക്കുകയായിരുന്നു. അതായത് ആ ദിവസം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, കടലിലായാലും പിന്നെ വന്യസ്ത്രീ ഭ്രഷ്ടോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ട് അദ്ദേഹം അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കടലിലൂടെ സഞ്ചരിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് കടലിലൊരു കാറ്റും കോളും വന്ന് ആ കോളിൽ നിന്ന് അദ്ദേഹം തുണി മറിഞ്ഞ് ഒരു കുടിലെത്തിയെന്നും ആ കുടിലിങ്ങനെ ഇപ്പോൾ ഈ കുടിച്ച വെള്ളമെല്ലാം കളഞ്ഞ് നല്ലൊരു മെത്ത വിരിച്ച്, മെത്തയല്ല കുറേ വസ്ത്രങ്ങളെല്ലാം വിരിച്ച് ഒരു പാട്ടവിളക്കം കത്തിച്ച് ഒരു സ്ത്രീ അദ്ദേഹത്തിന് കാവലിരിക്കുന്നുണ്ടെന്നും, അപ്പോൾ ആ കാവലിന് മതി അദ്ദേഹം പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റു. എന്നിട്ട് നമ്മൾ ഇപ്പോൾ നല്ല ശുക്രനക്ഷത്രം ഉദിച്ച സമയമാണ്, ഈ സമയത്ത് ഒരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ നല്ല മകനായിരിക്കും അത് എന്ന് പറഞ്ഞ് ഈ സ്ത്രീയോട് സമ്മതം വാങ്ങിയിട്ട് ആ സ്ത്രീയും ഇദ്ദേഹമായിട്ട് നിൽക്കുന്നു. അദ്ദേഹം ജാതിഭ്രഷ്ടാവുന്ന സ്ത്രീക്ക് നല്ലൊരു കുട്ടി ഉണ്ടാകുന്നു. ആ കുട്ടിയുടെ പാരമ്പര്യമാണ് ഈ പാഴൂർ പഠിപ്പിലാണ്. ആ സമയത്ത് അദ്ദേഹം ഇറങ്ങിപ്പോകുന്നത്, ഞാൻ കുട്ടിയുടെ ഉപനയനത്തിന് ഞാൻ വരുമെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്നതാണ്. അപ്പോൾ അദ്ദേഹം ഉപനയനത്തിന് വന്ന് ആ പ്രദേശവും വലിയൊരു
പഠിപ്പുരയും അദ്ദേഹം അവർക്ക് നിർമ്മിച്ചു കൊടുത്തിട്ടാണ് പിന്നെ അദ്ദേഹം പോകുന്നത്. അതാണ് ഈ പാഴൂർ പഠിപ്പുര. എന്ത് നമുക്ക് ജ്യോതിഷമാർക്ക് സംശയം ഉണ്ടെങ്കിലും അത് പാഴൂർ പഠിപ്പുര പോയി തീർക്കാന്നാണ് പറയുക. അങ്ങനെ ഒരു ചൊല്ലുണ്ട് എന്ന്. അവിടെ പോയാൽ പിന്നെ വേറെന് തർക്കോത്തരവില്ലാന്ന്, ഓരോന്നും പറയാനില്ലാന്ന്. അങ്ങനെ ഒരു ഒരു സാധനം കൂടെ നമ്മുടെ മതിലിൻ്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ ആ പാത്രത്തിൽ എന്താ സാധനം എന്ന് കൃത്യമായിട്ട് പറയാനുള്ള കഴിവ് ഈ പാഴൂർ പഠിപ്പുരയിലെ ആൾക്കാർക്ക് കിട്ടുന്ന ഇത്ര ഇതാണ്. ഇപ്പം പഠിപ്പുരയുണ്ട്. അപ്പോൾ അതിലൊരു പരമ്പരയാണ്. നമ്മൾ പയ്യന്നൂരേക്ക് വന്നു വന്നു പയ്യന്നൂരൊരു ഗുരുനാഥനുണ്ട്, പാഴൂർ ഗുരുനാഥൻ്റെ ഒരു സമാധി സ്ഥലമുണ്ട്. അത് മുകുന്ദ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് അവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. അവിടെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അങ്ങനെയാണ് നമുക്ക് ഈ ജ്യോതിഷം, അപ്പോൾ ഈ ജ്യോതിഷവും ശാസ്ത്രവും എല്ലാം നമുക്ക് കിട്ടാനുള്ള ഒരു കാരണം അങ്ങനെയാണെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ അതിനു മുമ്പേ നമ്മളീ സമുദായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ലാത്ത ഏറ്റവും ദാരിദ്ര്യം കൊണ്ട് ഇങ്ങനെ കഷ്ടപ്പെടുന്ന ഒരു സമുദായമാണ്. അപ്പോൾ ആ സമയത്ത് അതാണ്, അതുകൊണ്ടാണ് നമുക്ക് ഈ ബ്രാഹ്മണന്മാരുടെ അതേ ഇത് തന്നെയാണ്. നമ്മളെ ബ്രാഹ്മണന്മാർ വിട്ടു കഴിഞ്ഞാൽ രണ്ടാമത്തെ നമുക്ക് ഈ ജ്യോതിഷത്തെ ഏറ്റവും പ്രധാനമുള്ള ആൾക്കാരുകൾ നമ്മുടെ കണിച്ചന്മാർ തന്നെയാണ്, നമ്മുടെ സമുദായക്കാർ തന്നെയാണ്. മുമ്പത്തെ കാലഘട്ടത്തിൽ അതല്ല, മുമ്പത്തെ കാലഘട്ടം അതേ ദാരിദ്ര്യമായിരുന്നു. അതിനുശേഷമാണ് ഈ ജ്യോതിഷമെല്ലാം കിട്ടി. ജ്യോതിഷത്തിൻ്റെ ശരിക്കും ജ്യോതിഷം നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. നമ്മളീ പറയുന്ന നിരണം കവികൾ എന്നിട്ട് കവികളുണ്ടായിരുന്നു. നിരണത്ത് ഗുരുക്കന്മാരുന്ന തെക്ക് അങ്ങ് തിരുവനന്തപുരത്തിൻ്റെ അടുത്താണ് നിരണം. ആ നിരണത്ത് രണ്ട് ഗുരുക്കന്മാരുണ്ടായിരുന്നു, നിരണം കവികൾ എന്ന് അവർ അറിയപ്പെടുന്നത് തന്നെ. അവർക്ക് വലിയ സമാധിയും കാര്യങ്ങളെല്ലാം ഇപ്പോഴും ഉണ്ട് എന്നാ. അപ്പോൾ അതേപോലെ വടക്ക് ഉണ്ടായിരുന്നു രണ്ട് ഗുരുക്കന്മാർ, അതും അമ്പലത്താണ്, അമ്പലത്ത് പയ്യന്നൂർ. അത് ചന്തുകുണി ഗുരുക്കളും പിന്നെ വേറെ ഗുരുക്കൾ രണ്ട് ഗുരുക്കന്മാരാണ് അവർ. അപ്പോൾ ആ ഗുരുക്കന്മാരാണ് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഈ പരമ്പര. അന്ന് സൂര്യാസ്തമിക്കാത്ത ഒരു വീടാണ് നാം മുമ്പത്തെ വീട്, അത്ര വലിയ പ്രാധാന്യമുള്ളൊരു വീടാണ് നാം. അപ്പോൾ അവിടെയാണ് ശരിക്കും ജ്യോതിഷത്തിൻ്റെ ഏറ്റവും വലിയ പ്രധാനമുണ്ടായ ഒരു സ്ഥലം അമ്പലത്തായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ അമ്പലത്തിൻ്റെ പാരമ്പര്യം കൂടി നമുക്കുണ്ട് എന്ന്. അപ്പോൾ പയ്യന്നൂരിൽ നിന്ന് കുറച്ച് മാറി ആ പെരുങ്ങോം എന്ന ദേശത്ത് ഒരു ഗുരുക്കളുണ്ടായിരുന്നു. അദ്ദേഹം ഈ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് തന്നെ ആ കുട്ടിക്ക് ജാതകം എഴുതുമായിരുന്നു. ഇന്ന സമയത്ത് ഇന്ന ഇന്ന നക്ഷത്രത്തിൽ ഇന്ന ലഗ്നത്തിലാണ് കുട്ടി ജനിക്കുക എന്ന് കൃത്യമായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ സാധാരണ വയറ്റിലെ കുഞ്ഞിക്ക് ജാതകത്തില്ലാന്ന് പറയല്ലേ, അതുപോലെ എഴുതാൻ കഴിവുള്ള ആൾക്കാരുകൾ നമ്മുടെ പരമ്പരയിലുണ്ടായിരുന്നു. ഇത്ര കഴിവുള്ള ആൾക്കാരുകൾ ചെറുപത്തിലുണ്ടായിരുന്നു. ഒരു കൃഷ്ണൻ ഗുരുക്കൾ, അദ്ദേഹം അതിവിദ്വാനായിരുന്നു. അതിവിദ്വാൻ എന്നാണ് അതിവിദ്വാൻ, അതായത് നമ്മുടെ പയ്യന്നൂർ ഒരു പിന്നെ പ്രൊഫസർ ഉണ്ടായിരുന്നു, നാരായണൻ എന്നിട്ട് അദ്ദേഹത്തിൻ്റെ അച്ഛൻ. നല്ല പാരമ്പര്യമുള്ള നല്ല ഒരു ഗുരുക്കളായിരുന്നു കൃഷ്ണൻ ഗുരുക്കൾ എന്ന്. അത്തരം അതിപണ്ഡിതനായിരുന്നു, അതിപണ്ഡിതനാണ് അതിപണ്ഡിതനായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു പാരമ്പര്യം നമുക്ക് ഈ വടക്കേ ഭാഗത്ത് പൂർണ്ണമായിട്ടുണ്ട് എന്ന്. തെക്ക് ഭാഗത്ത് നിരണം ഗുരുക്കളെ നിരണം കവികളെപ്പോലെ തന്നെ അത്ര പ്രാധാന്യം ഉള്ള ആൾക്കാരുകളായിരുന്നു ഈ മമ്പരത്ത് ഗുരുക്കന്മാർ എന്ന്.